റഷ്യയിലേക്ക് ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം. 40-ൽ ഡ്രോണുകളാണ് അതിർത്തിയിലെ റഷ്യൻ പ്രദേശമായ റോസ്താവ് മേഖലയിലേക്ക് തൊടുത്തുവിട്ടത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നാണിത്. അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്ററിലധികം അകലെയുള്ള മോറോസോവ്സ്കിയിലേക്ക് 44 ഡ്രോണുകൾ അയച്ച് തകർത്തതായി റഷ്യ അറിയിച്ചു. ആക്രമണത്തിൽ വൈദ്യുതി സബ്സ്റ്റേഷന് തകരാർ സംഭവിച്ചതായി റോസ്താവ് ഗവർണർ വാസിലി ഗോലൂബേവ് പറഞ്ഞു. അതിർത്തി മേഖലയായ കുർസ്ക്, ബെൽഗോറാഡ്, ക്രാസ്നോഡർ എന്നിവിടങ്ങളിൽ 9 ഡ്രോണുകൾ തകർത്തതായും റഷ്യൻ അധികൃതർ പറഞ്ഞു. അതിനിടെ കഴിഞ്ഞ ദിവസം ഉക്രൈനിലെ ഹാരി പോട്ടർ കോട്ട തകർത്ത റഷ്യൻ മിസൈൽ. ഹാരി പോട്ടർ സിനിമയിലെ പ്രതീകാത്മക കോട്ടയായിരുന്നു ഇത്. മിസൈൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്കന്ദർ ബാലിസ്റ്റിക് മിസൈലും ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഉക്രൈൻ അധികൃതർ അറിയിച്ചത്. ആക്രമണത്തിൽ സമീപത്തുള്ള 20 റെസിഡന്റ് കെട്ടിടങ്ങളും നശിക്കപ്പെട്ടു. ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ റഷ്യ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായി ഉക്രൈൻ പറയുന്നു. പലരും യുദ്ധം നിർത്താനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഉക്രൈനോട് ആവശ്യപ്പെടുന്നുണ്ട്. യുദ്ധത്തിൽ ഉക്രൈൻ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല, പിന്നെ എന്തിനാണ് ഇത് തുടരുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. ഇത് തകർത്തുകൊണ്ട് റഷ്യയ്ക്ക് എന്തു നേട്ടമാണെന്നും യുദ്ധത്തിന് മറ്റു രാജ്യങ്ങൾ ഫണ്ട് ചെയ്ത് സഹായിക്കുന്നത് നിർത്തണമെന്നുമാണ് ചിലർ പറയുന്നത്. ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വാണ്ടഡ് ക്രിമിനലുകളുടെ പട്ടികയിൽ ചേർത്ത് റഷ്യയ്ക്ക് ആവശ്യമായ കുറ്റവാളികളുടെ ഓൺലൈൻ ഡേറ്റാബേസായ റഷ്യൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാണ്ടഡ് ലിസ്റ്റിൽ ശനിയാഴ്ച സെലൻസ്കിയുടെ പേര് പ്രത്യക്ഷപ്പെട്ടു. ഉക്രൈൻ നേതാവിനെ ക്രിമിനൽ കോഡിന്റെ ഒരു ആർട്ടിക്കിൾ പ്രകാരം ആവശ്യമാണെന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാതെ വെബ്സൈറ്റ് പറയുന്നു. എന്തുകൊണ്ടാണ് സെലൻസ്കിയെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് റഷ്യ പ്രതികരിച്ചിട്ടില്ല. ഉക്രൈനിലെ ലാൻഡ് ഫോഴ്സിന്റെ കമാൻഡർ ഒലക്സാണ്ടർ പാവ്ലിയുക്ക്, മുൻ ഉക്രൈൻ പ്രസിഡന്റ് പെട്രോ പൊറോഷെങ്ക എന്നിവരുടെ പേരുകളും സെലൻസ്കിയോടൊപ്പം ലിസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടു. റഷ്യയുടെ നിരാശയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് ഉക്രൈൻ പ്രതികരിച്ചു. ശ്രദ്ധ ആകർഷിക്കാൻ മറ്റെന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുന്ന റഷ്യൻ ഭരണകൂടം യന്ത്രത്തിന്റെയും പ്രചാരണത്തിന്റെയും നിരാശ ഈ തീരുമാനം പ്രകടമാക്കുന്നുവെന്ന് ഉക്രൈൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. 2022 ഫെബ്രുവരിയിൽ ഉക്രൈനിൽ റഷ്യയുടെ സൈനിക ആക്രമണം ആരംഭിച്ചതു മുതൽ മോസ്കോ സെലൻസ്കിയെ ലക്ഷ്യം വെച്ചിരുന്നു. കഴിഞ്ഞ വർഷം തനിക്കെതിരെ നടന്ന 5-ഓ 6-ഓ വധശ്രമങ്ങളെങ്കിലും പരാജയപ്പെട്ടെന്ന് സെലൻസ്കി പറഞ്ഞു. 10,000 ആളുകളെയാണ് റഷ്യ വാണ്ടഡ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. നിരവധി വിദേശ രാഷ്ട്രീയക്കാരെയും പൊതുവ്യക്തികളെയും വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ മോസ്കോയിലെ ഭീകരാക്രമണത്തിനിടയിലും ഉക്രൈനെതിരായ ആക്രമണം തുടരുകയാണ് റഷ്യ. ഉക്രൈൻ തലസ്ഥാനത്തേക്ക് എത്തിയ 18 റഷ്യൻ മിസൈലുകളും 25 ഡ്രോണുകളും വെടിവച്ചിട്ടതായി ഉക്രൈൻ നേരത്തെ അവകാശപ്പെട്ടിരുന്നു. പ്രാദേശിക സമയം 5 മണിക്കാണ് കീവിന് നേരായ റഷ്യൻ ആക്രമണം ഉണ്ടായത്. ആളുകൾ മെട്രോ സ്റ്റേഷനുകളിലടക്കം അഭയം പ്രാപിച്ചതിനാൽ വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടായില്ലെന്നും ചെറിയ കേടുപാടുകളാണ് സംഭവിച്ചത് എന്നുമാണ് കീവ് വിശദമാക്കുന്നത്. ഉക്രൈന്റെ പടിഞ്ഞാറൻ മേഖലയായ ലീവിൽ 20 മിസൈലുകളും 7 ഡ്രോണുകളും നിർണായകമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. റഷ്യൻ ക്രൂയിസ് മിസൈലുകളിലൊന്ന് നാറ്റോ അംഗമായ പോളണ്ടിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായാണ് സേന വിശദമാക്കുന്നത്. അതേസമയം റഷ്യൻ സൈന്യം ക്രീമിയയിൽ 10 ഉക്രൈൻ മിസൈലുകൾ വെടിവച്ചിട്ടതായാണ് ക്രീമിയയിലെ സെവാസ്റ്റോപോൾ തുറമുഖ ഗവർണർ പറഞ്ഞത്. ക്രീമിയയിലെ ആക്രമണത്തിൽ ഒരു ഓഫീസ് കെട്ടിടവും ഗ്യാസ് ലൈനും തകർന്നതായും ഒരു സ്ത്രീക്ക് പരിക്കേറ്റതുമായാണ് റിപ്പോർട്ട്. ഉക്രൈന് നേരെ വെള്ളിയാഴ്ച ഡസൻ കണക്കിന് മിസൈലുകളാണ് റഷ്യ തൊടുത്തുവിട്ടത്. ഇവയിലൊന്ന് ഉക്രൈനിലെ ഏറ്റവും വലിയ അണക്കെട്ടിൽ പതിച്ചിരുന്നു. ഇതിനു പിന്നാലെ പല മേഖലയിലും വൈദ്യുതിയും നിലച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.